ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ വി ക്രൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ അടുത്ത് വരികയല്ലേ. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഈ പ്രാവശ്യം സ്കൂളിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഹായ്, അപ്പോൾ നമ്മളിന്ന് എടുത്തിരിക്കുന്നത് മൂന്ന് കളറുള്ള പേപ്പറുകളാണ്. അതായത് നമ്മുടെ ദേശീയ പതാകയുടെ കളറുള്ള മൂന്ന് കളറുള്ള പേപ്പർ, ഓറഞ്ച്, വൈറ്റ്, ഗ്രീന്. ഇത് 8 ഇഞ്ച് നീളം, 8 ഇഞ്ച് വീതിയുള്ള സ്ക്വയറാണ്. ഇത് നമ്മൾ ഇത് കോണോട് കോൺ വെച്ച് മടക്കുക. അതായത് നേർ ഒരു ത്രികോണം പോലെ വരുന്ന രീതിയിൽ മടക്കുക. തുടർന്ന് ഇത് ഇങ്ങനെ ഇതുപോലെ മടക്കുക. ശ്രദ്ധിച്ച് മടക്കണം. ഇതുപോലെ രണ്ട് സൈഡും മടക്കി വെക്കുക. ഇതുപോലെ വളരെ കറക്റ്റായിരിക്കണം ഈ അടിച്ചൊക്കെ, ഇല്ലെങ്കിൽ അത് പ്രശ്നമാവും. പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വളരെ കറക്റ്റായിട്ട് മടക്കി വെക്കുക. എന്നിട്ട് നേരെ തിരിച്ചിട്ട് ഇതാ ഇതുണ്ടല്ലേ, ഈ സൈഡ് ഇതുപോലെ മടക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പേപ്പർ കീറിപ്പോകരുത്. എനിക്കിപ്പോൾ ഒരു ചെറിയൊരു തെറ്റ് പറ്റി. എന്നാലും നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. രണ്ട് സൈഡും ഇതുപോലെ മടക്കി വെക്കുക. ഇതുപോലെ തന്നെ മടക്കി വെക്കുക രണ്ട് സൈഡും. ഇങ്ങനെ മടക്കിയ ശേഷം ഇതാ ഇപ്പോൾ ഒന്നുകൂടെ നോർത്തിയിട്ട് കാണാം. കണ്ട പേപ്പർ ഇങ്ങനെയാണുള്ളത്. പേപ്പർ ഇതുപോലെ വെച്ചിട്ട് നേരെ തിരിച്ച് വെക്കുക. തിരിച്ച് വെക്കുമ്പോൾ നമ്മൾ ഈ രണ്ട് തുറന്നിരിക്കുന്ന രണ്ട് വശങ്ങൾ കണ്ടോ, ഇത് ഇതപ്പോൾ കാണിച്ചുതരാം. ഇതുപോലെ കോണായിട്ട് വരുന്ന രണ്ട് തുറന്നിരിക്കുന്ന വശങ്ങളുണ്ട്. ഇതിന് സൈഡ് നല്ല പോലെ മടക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പേപ്പർ ഉള്ളത്. ഈ കോണ് കണ്ടില്ലേ, ഈ തുറന്ന് നിൽക്കുന്ന ഭാഗം മുന്നോട്ട് വരുന്ന രീതിയിൽ വേണം മടക്കിയിട്ട് വെക്കാൻ. അങ്ങനെ മടക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ മറുഭാഗം കണ്ട, മറുഭാഗത്തൊന്നും ഉണ്ടാവില്ല, അങ്ങനെ തന്നെ തുറന്നിരിക്കുക. അത് എന്നിട്ട് ഈ കോണുള്ള ഭാഗം നേരെ തിരിച്ചിട്ട് ഈ ചെറിയ ഭാഗം വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ മടക്കണം. അതാ ഇതുപോലെ മടക്കിയിട്ട് വെക്കുക. നല്ല പോലെ അടിച്ചൊക്കെ ക്ലിയർ ചെയ്തിട്ട് വെക്കുക. നേരെ ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഉണ്ടല്ലോ, അതുപോലെ വരുന്ന ഭാഗം, ആ ഭാഗം നമ്മളതുപോലെ മടക്കുക. അതാ ഇതുപോലെ മടക്കുക. നല്ല പോലെ മടക്കി വെക്കുക. ഇനി നമുക്ക് നിവർത്തി നോക്കാം. ഇതിപ്പോൾ നിവർത്തി വെച്ചിട്ട് ഈ ഭാഗമാണ് മറന്നതുപോലെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിങ്ങനെ കയ്യിലെടുക്കുക. ഇങ്ങനെ തന്നെ കയ്യിലെടുത്തിട്ട് ഈ ഭാഗം തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ പതുക്കെ ജസ്റ്റ് മടക്കുക. ഇതെങ്ങനെ ഉള്ളോട്ട് മടക്കുക, ഉള്ളോട്ട് മടക്കുമ്പോൾ ഇങ്ങനെ വരും. നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരു പ്രാവശ്യം പരാജയപ്പെട്ടാലും വീണ്ടും ഇത് ചെയ്ത് നോക്കിയാൽ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്തിന് ഒരു പ്രാവശ്യം കണ്ട നല്ല മിനുസമായിരിക്കും, സ്മൂത്ത് ആയിരിക്കും. മറു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് പേപ്പേഴ്സ് മടങ്ങി നിൽക്കും ഉള്ളിലേക്ക്. അത് നമ്മൾ രണ്ട് സൈഡിലും മടങ്ങി നിൽക്കുന്നത് വലിച്ച് പുറത്തേക്ക് വയ്ക്കുക. വീണ്ടും നമ്മൾ മറ്റ് വൈറ്റ് പേപ്പർ എടുത്തു. അത് ഇതുപോലെ തന്നെ ശ്രദ്ധിക്കുക. ആദ്യം വലിയ ഭാഗങ്ങൾ മടക്കി, വീണ്ടും ചെറിയ ഭാഗം മടക്കി, അത് നേരെ ഓപ്പോസിറ്റ് ചെയ്തു. അതാ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അത് ചെയ്തു. അത് നമ്മൾ മടക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നു. അതിൻ്റെ ഉൾഭാഗത്തുള്ള ഭാഗം നമ്മളിതാ കണ്ട ഇതുപോലെ വലിച്ച് എടുത്ത് പുറത്തേക്ക് വെക്കുക. ഇങ്ങനെ വെക്കുക. അതുതന്നെ നമ്മൾ ഗ്രീൻ പേപ്പറിലും ചെയ്യാം. ഇങ്ങനെ മൊത്തം നമ്മൾ ഓരോ കളറും ഈ രണ്ട് പേപ്പർ വീതം ചെയ്യണം. അതായത് ഓറഞ്ച് രണ്ട്, ഗ്രീന്, അതുപോലെ വൈറ്റ്. അപ്പോൾ നമുക്ക് 6 പീസ് കിട്ടും. ഇതാ ഇതുപോലെ 6 പീസ് കിട്ടും നമ്മുടെ കയ്യിൽ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫെവിക്കോളാണ് നമ്മൾ ഒട്ടിക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വലിച്ച് പുറത്തേക്ക് വെച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് പകുതി ഒരു മടക്ക് കാണാം. അവിടെ നമ്മൾ പശി തേക്കുക. അതായത് ഇപ്പോൾ അതിൻ്റെ ആ കൂർത്ത ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു, അത് ഉള്ളിൽ മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വരച്ച് നീട്ടി പുറത്തേക്ക് വെച്ച ഭാഗത്ത് നമ്മൾ പശി തേച്ചിട്ട് സെയിം കളറുള്ള ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ മിനുസമുള്ള ഭാഗമല്ലേ, അവിടെ നമ്മൾ അതിനകത്തേക്ക് ഈ പേപ്പറിൻ്റെ രണ്ട് വശം നമ്മൾ പശി വയ്ക്കുന്നുണ്ട്. രണ്ട് പേപ്പറിൽ മടക്കി നിൽക്കുന്ന രണ്ട് പേപ്പറിലും എന്നിട്ട് അതിനുള്ളിലേക്ക് വെച്ചിട്ട് ഇത് ഇതുപോലെ ചേർത്തൊട്ടിക്കുക. അതൊരു തെറ്റ് വരാതെ അത് ചെയ്യണം. കാരണം അതിന് തുറന്നൊന്നും പോകരുത് കേട്ടോ. അത് അതുപോലെ തന്നെ ചേർത്തൊട്ടിക്കുക.
അങ്ങനെ വൃത്തിയിൽ ഒട്ടിച്ചെടുക്കുക. നമുക്ക് പേപ്പറോ ഉള്ളിൽ പേപ്പറിനകത്ത് പേനയോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് മടക്കി വെക്കുക. അത് ഇതാ ഇതുപോലെ ഈ കോണുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇങ്ങനെ മടക്കിയ ഭാഗം പശ തേക്കുക. ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ അതും ഇതുപോലെ ചേർത്തൊട്ടിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഓറഞ്ച് ഒട്ടിക്കുക, പിന്നെ ഗ്രീനും രണ്ട് പേപ്പറും തമ്മിൽ ചേർത്തൊട്ടിക്കുക. ഇനി വൈറ്റ് വരുന്നത് നമുക്ക് രണ്ട് സൈഡിൽ ഒട്ടിക്കാനുള്ള, അതായത് കണ്ട ഈ നീളമുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു നടുവിലൂടെ ഒരു മടക്കുണ്ടാവും, ആ മടക്കിൽ നമ്മൾ പശ തേക്കുക. എന്നിട്ട് എടുത്തിട്ട് വൈറ്റിനെടുത്ത് നമ്മൾ അവിടെ ഒട്ടിക്കുക ഒരു സൈഡിൽ, അതായത് ഓറഞ്ചിൻ്റെ ഒരു സൈഡിൽ വൈറ്റിനെ ഒട്ടിക്കുക. നല്ല വൃത്തിയിൽ ചേർത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. അതിൻ്റെ സൈഡൊക്കെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ, തുറന്നു പോകരുതേ. നല്ലപോലെ ഫെവി കൊളിട്ട് ഒട്ടി ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു മിനിറ്റൊക്കെ നമുക്ക് ജസ്റ്റ് അവിടെ ഹോൾഡ് ചെയ്യാം, കാരണം അത് ഉണങ്ങണ്ടേ. വീണ്ടും നമ്മൾ ഗ്രീനിൻ്റെ ഒരു സൈഡ് ഉണ്ടല്ലോ ഇതുപോലെ നിൽക്കുന്നത്, അതെടുത്തിട്ട് നമ്മൾ ഒട്ടിക്കുക. അതായത് നമ്മൾ ഓറഞ്ചിൻ്റെ രണ്ട് സൈഡിലും വൈറ്റ് ഒട്ടിച്ചില്ലായിരുന്നു, അതുപോലെ ഗ്രീൻ എടുത്തിട്ട് വൈറ്റിന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഓറഞ്ചും വൈറ്റ് ഒട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അവിടെ ഗ്രീൻ ഒട്ടിക്കേണ്ടത് അല്ലേ. അങ്ങനെ തന്നെ അത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക. ഇപ്പോൾ നമ്മളെ കയ്യിൽ എന്ത് കിട്ടി? സ്റ്റാർ കിട്ടി, അതായത് നമ്മുടെ ദേശീയ പതാകയുടെ കളറുള്ള സ്റ്റാർ കിട്ടി. ഇനി അതിനകത്തെന്തുണ്ടാവും? 24 ആരക്കാലുകളുള്ള ഒരു അശോക ചക്രം ഉണ്ടാവും. ഇനി അതാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. നമ്മൾ സ്കെച്ച് പെന്ന് വെച്ചിട്ട് നമ്മളെ ചെറിയൊരു വൃത്തത്തിനകത്ത് കാല് വരയ്ക്കുമ്പോൾ പടപടാന്ന് വരയ്ക്കരുത്, എണ്ണി കറക്റ്റ് ചെയ്തിട്ട് വരയ്ക്കണം. ഇതാ ഇതുപോലെ വരച്ചിട്ട് ഒട്ടിച്ച് വെക്കുക. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റാർ? അടിപൊളിയല്ലേ. ഇനി നമുക്ക് ഈ വരുന്ന ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മളിത് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാം, നമ്മുടെ നമുക്ക് വീട്ടിൽ തൂക്കിയിട്ടാവും. ഇങ്ങനെ നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ഓർക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.